വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട് 11 ദിവസം പിന്നിടുമ്പോഴും പ്രതിഷേധങ്ങൾക്ക് ശമനമില്ല. സമരം ശക്തമാക്കി. കൊൽക്കത്തയിൽ ഡോക്ടേഴ്സ് ഇപ്പോഴും തെരുവിൽ തന്നെയാണ്. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായ 6-ാം ദിനവും CBI സംഘം ചോദ്യം ചെയ്തു. ആശുപത്രിയുടെ സുരക്ഷ ഇതിനിടെ CISF ഏറ്റെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, സൂചിപ്പിച്ചതുപോലെ തന്നെ 11 ദിവസം പിന്നിട്ടിട്ടും ഇപ്പോഴും പോലീസ് ആദ്യ 12 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയിൽ മാത്രം നിൽക്കുകയാണ് അന്വേഷണം എന്നുള്ളത് CBI അന്വേഷണം ഏറ്റെടുത്ത് ഏതാണ്ട് 6 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഒരു പുരോഗതിയോ അല്ലെങ്കിൽ അന്വേഷണം ഏതുവരെ എത്തിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലോ ഈ സമരം ഇരിക്കുന്ന ഡോക്ടർമാർക്ക് മുന്നിലോ വിശദീകരിക്കാൻ CBI തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സമരം ശക്തമാകുന്നത്. കൊൽക്കത്തയുടെ തെരുവുകളിൽ വിവിധ ഇടങ്ങളിലായി വലുതും ചെറുതുമായി 8 പ്രതിഷേധങ്ങളാണ് ഇന്ന് നടന്നത്. ഏറ്റവും വലിയ പ്രതിഷേധം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ആയിരക്കണക്കിന് ഡോക്ടർമാർ പങ്കെടുക്കുന്ന പ്രതിഷേധ റാലി ഇന്ന് CBI ആസ്ഥാനമായ CGU കോംപ്ലക്സിൽ നിന്നും ആരോഗ്യ മന്ത്രാലയ ആസ്ഥാനമായ സ്വസ്തി ഭവനിലേക്ക് നടന്നു. ഇതിനുശേഷം നിവേദനവും കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. സമാനമായി തന്നെ കായിക താരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരങ്ങളടക്കമുള്ള മുതിർന്ന താരങ്ങൾ ഈഡൻ ഗാർഡനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സമാനമായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി. ഇപ്പോഴും പലയിടത്തും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമരപന്തലിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴും ഈ CBIക്ക് കൂടുതലായി ഒരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ കോടതിയിൽ അന്വേഷണ പുരോഗതി നാളെ അറിയിക്കേണ്ടതുണ്ട്. ഏറെ നിർണായകമായിരിക്കും ആ ഘട്ടം. CBIയെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം അടങ്ങിയിട്ടില്ല. അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ CBIയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ 6-ാം ദിവസവും തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ് CBI. നേരത്തെ മുൻ പ്രിൻസിപ്പൽ നൽകിയ മൊഴിയും പിന്നീട് നൽകിയ മൊഴിയും ഒപ്പം തന്നെ സഹപ്രവർത്തകർ പലരും നൽകിയ മൊഴികളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് CBI സംഘം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നുണപരിശോധന ആവശ്യമെങ്കിൽ വേണ്ടിവരും പ്രിൻസിപ്പലിന്റെ കാര്യത്തിൽ എന്നാണ് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നുള്ളത്. അതേസമയം നേരത്തെ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് അനുമതി ലഭിച്ചെങ്കിലും ഇതുവരെയും അത് നടത്തിയിട്ടില്ല. 3 ദിവസമായി അനുമതി ലഭിച്ചെങ്കിലും പരിശോധനയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും നിർണായകമാണ്. കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് CBI ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. സഞ്ജയ് റോയുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ CBI സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം സുപ്രീംകോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആർജിക്കർ ആശുപത്രിയുടെ സുരക്ഷാ ചുമതല CISF സംഘം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഔദ്യോഗികമായി ഇപ്പോൾ ആ കൈമാറ്റ പരിപാടികൾ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ സുരക്ഷ പിൻവലിച്ചുകൊണ്ട് CISF ആ പോസ്റ്റുകളിലെല്ലാം തന്നെ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്.